അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിയുടെ എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞങ്ങൾ അരിപ്പത്തലാണ് ചുടുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് അരി എടുത്തുകൊണ്ട് വെച്ചു. അരി കുഴച്ചു വെച്ചിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ചക്ക മുറിച്ച് വെച്ചത് ഇന്നലെയാണ്. ഇതെല്ലാമാണ് രാവിലത്തെ പ്ലാനുകളും പരിപാടികളും. ഇങ്ങനെ ആദ്യം കുച്ചുകൊണ്ട് ഇങ്ങനെ പനിയുണ്ടോന്ന് ഇങ്ങനെ തൊട്ട് നോക്കുക, പനിയുണ്ടോന്ന്. ഇങ്ങനെ പനി ഇല്ലെങ്കിൽ എന്ത് വേണം? പത്തൽ ഇങ്ങനെ പരത്തിയിടുക. പിന്നെ അഷറൂഖാനെ കാണുന്നില്ല, കുട്ടികളൊന്നും അണിയിച്ചിട്ടില്ല. ഇതാണ് അഷറൂഖ, ഇവിടെ ഉണ്ട്, ഇവിടുത്തെ മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ ചെരുപ്പ് കാണുന്നില്ല, ഊഞ്ഞാലെല്ലാം കാലി. ഇതാ നമ്മൾ അടുക്കളയിൽ കീഞ്ഞു, ഉച്ചക്കത്തെ പണിയിലാണുള്ളത്. ഇതാ നമ്മൾ ജ്യൂസ് അടിച്ചു, അല്ല തേങ്ങക്ക് തേങ്ങ അടിച്ചു വെച്ചിട്ടുണ്ട്. കൊഞ്ചൻ കറിയാണ്. ഇതാ നമ്മളെ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ മക്കളെ, ഇതാ നമ്മളെ ഉപ്പേരി ഇങ്ങനെ പയരുപ്പേരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ. ഓക്കെ മക്കളെ, ഇതാ കൊഞ്ചൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് കൊഞ്ചം ഫ്രൈ ആണ്. ഉപ്പിട്ടാ ഉപ്പിട്ട് ഇന്ന് കൊഞ്ചം ഫ്രൈയും പിന്നെ കൊഞ്ചം കറിയും പിന്നെ പയറുപ്പേരി. അങ്ങനെ ചക്ക പഴുത്തിട്ടുണ്ട്, ഞങ്ങുന്നുണ്ട് ചക്ക തിന്നട്ടെ, പഴുത്ത ചക്ക തിന്നട്ടെ. ഇങ്ങനെല്ലാമാണ് നമ്മളെ കിച്ചൻ്റെ സംഗതികൾ. ഇത് എൻ്റെ ആകണ്ട കൊണ്ട് വിളിക്കുന്നു സെമീർ. എന്തിനാള് അങ്ങനെ? ഞങ്ങളെ പണിയെല്ലാം ഏകദേശം കഴിയാനായി. ചോറ് ഇവിടെ ഊറ്റിയിട്ടുണ്ട്, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. കറി വെച്ചിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് മറന്നു വയ്ക്കട്ടെ. നമ്മൾ വെച്ച് കറിയെല്ലാം ആയതാന്ന്, വതപ്പിച്ചില്ല. ഉപ്പേരിയെല്ലാം ആക്കി വെച്ചു. അറിയപ്പിലുണ്ടാ പറിക്കണം അല്ലേ, അമ്മായി മല്ലിച്ചപ്പോയെന്ന്. അങ്ങനെ കൊഞ്ചം ഫ്രൈ മുറിച്ച് ഉള്ളിയെല്ലാം വെട്ടി ഏകദേശം പണിയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നേ. എന്നിട്ടും ആരെങ്കിലും ചോദിക്കും വേറൊന്നും പണിയില്ലേ സാബീത്ത ഇങ്ങക്ക് എന്ന്. ഇത്രയും പണിയെടുത്തിട്ട് പിന്നെയും ചോദിക്കും വേറൊന്നും പണിയില്ലേ ഇങ്ങക്ക് എന്ന്. നിങ്ങൾക്ക് ഞങ്ങളോടൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കൂല. അങ്ങനെ സ്ലിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കട്ടെ. ഇങ്ങനെ സൂപ്പർ. പിന്നെ നമ്മളെ തിരി കെട്ടുകയോ ഇല്ല, മല്ലിച്ചപ്പ് ലാസ്റ്റായിട്ടാവും. ഇങ്ങനെയെല്ലാമാണ് മക്കളെ. ഇത് മീമൂർച്ച കൊഞ്ചം വെള്ളം മറിച്ചിക്കില്ല. അയ്യേ ചക്ക മറന്നു. ഈ കിച്ചൻ്റെ അകത്തുള്ള പണിയിൽ ഇനി ഏകദേശം കഴിഞ്ഞത് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ചക്ക തിന്നാം. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് പണിയെല്ലാം ഒരുങ്ങിയാൽ ഇങ്ങനെ തിരുമ്പാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് ഉണക്കിയതാ, തിരുമ്പുന്നുണ്ട്, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇത് ഉണക്കി കഴിഞ്ഞു. അങ്ങനെല്ലാമാണ് മക്കളെ ഉള്ള സ്ഥിതി വിവരങ്ങൾ. സമയം ഇപ്പം 12:20 നമ്മളെ കിച്ചനും കച്ചറിയും എല്ലാം ഇങ്ങനെയാണുള്ളത്. ഓക്കെ കറി ഇനി ഇവിടുന്ന് പതക്കട്ടെ. പിന്നെ വേഗം വേകുന്ന മീനായതുകൊണ്ട് ഒന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ചൻ്റെ അകത്തുനിന്ന് കിട്ടിയ ചരുകളാണ് ഞങ്ങൾ കറി വെച്ചത്. അങ്ങനെ സൂപ്പർ കൊഞ്ചം ഫ്രൈ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ വെക്കുക, ഉള്ളി വാട്ടുക, അന്നേരം തക്കാളി ഇടുക, പിന്നെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഇതിലിടുക. പിന്നെ കൊഞ്ചം കുറച്ച് പൊരിക്കുക. വെളിച്ചെണ്ണ പാർന്ന് ഇങ്ങനെ അധികം പൊരിഞ്ഞ് പോകരുത്, അധികം പൊരിഞ്ഞാൽ കൊണ്ടുണ്ടാവില്ല. ഒരു കാൽഭാഗം പൊരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ മസാലയിലിട്ടിട്ട് ഇങ്ങനെ ചെറിയ തിരിയിൽ ഇങ്ങനെ മൂടി വെക്കുക. എന്നാലാണ് കൊഞ്ചൻ്റെ ആ രുചി അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അങ്ങനെയെല്ലാമാണ് ഉള്ളത് മക്കളെ.
ഇൻഷാ ബാക്കിയെല്ലാം ഞങ്ങൾ ഇനി തുടർന്ന് പണികളെല്ലാം ചെയ്യട്ടെ. ചക്ക മുറിക്കാ സിയെ, ആ ചക്ക മുറിച്ചു ചോള കിട്ടൂടാ അന്നു വീഡിയോ എടുത്ത. അങ്ങനെ ചക്ക മുറിക്കാൻ നോക്ക് കയ്യല്ല പോലും മരുമോക്ക്, ഓള് പറഞ്ഞ് നിങ്ങൾ മുറിച്ചോന്ന്. അങ്ങനെ ഞാൻ ആയിവാ പഞ്ചക്ക ചെയ്തട്ടാ, ആയിവാ എന്താ ചക്ക നല്ല രസമുണ്ട അവിടെ പഞ്ചക്ക തിന്ന്. പിടിച്ച് വലിക്കണം ചാച്ചിട്ട ചങ്ങായി കയ്യല്ല നിങ്ങൾ ഇങ്ങാക്കിക്കോന്ന് പറഞ്ഞത്. ഇപ്പല്ലേ സംഗതി മനസ്സിലായേ, വേഗം പോന്നേരാ സംഗതി അമ്മക്ക് പിടികിട്ടിയത്. ഇതാ സംഭവം, ഇത് തിന്നട്ടെ മക്കളെ നിശാല്ല ഒക്കെ. അങ്ങനെ നമ്മൾ മുളകും കൊത്തമ്പാരിയും പൊടിപ്പിക്കുകയാണ്. മുളക് മല്ലിയൊന്ന് പിന്നെ വറക്കണം. അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ചു, ഗ്യാസ് കത്തിച്ചു. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഉണക്കിയിട്ടാണ് നമ്മൾ ഒന്ന് ചൂടാക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഉണങ്ങാനുള്ള വെയിലില്ല, അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒന്ന് വറക്കുകയാണ്. വറുത്താൽ നല്ലൊരു സ്മെല്ലുണ്ടാകും, നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഇറച്ചിക്കറിക്കെല്ലാം. അങ്ങനെ ഇതൊന്ന് ചൂടാവുക. അങ്ങനെ മുളകും നമ്മൾ വെയിലത്തുനിന്ന് എടുത്ത് കൊണ്ടാച്ചിക്ക് ഇതും ഇനി ഒന്ന് ചൂടാക്കണം. ഇൻഷാല്ലാ നമ്മളെ ഇതെല്ലാം കരിഞ്ഞു പോകുകയുള്ളൂ. ഓക്കെ, നല്ല പാഞ്ചക്ക തിന്ന്, കുറേ പാഞ്ചക്ക തിന്ന്, നല്ല കട്ടൻ ചായ ഏലക്കായ ഇട്ടണ്ട, ഏലക്കായ ഇട്ട് നല്ല കട്ടൻ ചായയും. എന്നാ ഒന്നും വരൂല, വയറ്റുന്ന വേദനയും വരൂല, പാച്ചലും വരൂല, ചക്ക തന്ന പ്രശ്നവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല ഏലക്കായ ഇട്ട കട്ടൻ ചായ ഇങ്ങനെ കുടിക്കും. നല്ല ഒത്ത ചൂട്ടിൽ എടുത്തിട്ട് ആയോ ഒന്നുകൂടെ നോക്കി ഇതും തിന്നക്ക് പാഞ്ചക്കാലാ. പാഞ്ചക്ക തിന്ന് അതിന് പിന്നെ പല്ലില്ലാത്ത മുത്തശ്ശൻ മടിയും കുത്തിപ്പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ തിന്ന പാഞ്ചക്ക തിന്ന ഏലക്കായ ഇട്ടിട്ട് കട്ടൻ ചായ കുടിക്കുക, സൂപ്പറാണ്. വയറ്റിനൊന്നും യാതൊരു അസുഖങ്ങളും വരൂല. ഓക്കെ.